അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. സൂറത്തു ശർഹ് അവസാന ഭാഗം, പേജ് നമ്പർ 36. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ فإذا فرغت فانصب وإلى ربك فارغب فإن مع العسر يسرا. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പ വഴിയുണ്ട്. തീർച്ച ഇന്ന മഅൽ ഉസ്രി യുസ്ര. സൂറത്തു ശറഹ് തുടക്കഭാഗത്ത് പറഞ്ഞതുപോലെ സൂറത്തു ദുഹ അതിൻ്റെ ഒരു പൂർത്തീകരണമാണെന്ന് പറഞ്ഞു. സൂറത്തു ദുഹയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്തു കൊടുത്ത മൂന്ന് അനുഗ്രഹങ്ങൾ വെച്ചിട്ട് അവസാന ഭാഗത്ത് മൂന്ന് പ്രസ്താവനകൾ അല്ലാഹു നടത്തി. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വ അമ്മസ്സായില ഫലാ തൻഹർ വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ഈ പ്രസ്താവനകൾ നടത്തി. സൂറത്തു ശർഹും അതേപോലെ ഒരു നടപടിയാണ് പടച്ചോൻ സ്വീകരിച്ചത്. ആദ്യമായി തിരുനബിക്ക് ചെയ്തു കൊടുത്ത മൂന്ന് വലിയ വലിയ നിഴമത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞു. അലം നിഷ്റഹ് ലക സ്വദ്റക്, നെഞ്ചകം എന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് അങ്ങയുടെ നെഞ്ച് നമ്മൾ വിശാലമാക്കി തന്നില്ലേ. പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളാൻ പാകത്തിലേക്ക്, ദീനിനെ ഉൾക്കൊള്ളാൻ പാകത്തിലേക്ക് നെഞ്ച് വിശാലമാക്കി തന്നില്ലേ എന്ന് അതിന് വിശദീകരിച്ചവരുമുണ്ട്. പുതിയ കാലത്ത് അത് വല്ലാത്തൊരു പാഠമാണ്. ദീനെ ഉൾക്കൊള്ളാൻ പലർക്കും കഴിയാറില്ല. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. രണ്ടാമത്തത് വളഅന അൻക വിസ്റക്, ഭാരം ലഘൂകരിച്ചു തന്നില്ലേ. ഉത്തരവാദിത്തം കൊണ്ട് അങ്ങയുടെ മുതുകൊടിയാൻ ഭാഗത്തിലുള്ള ഭാരത്തെ അള്ളാഹു ലഘൂകരിച്ചു. മൂന്ന്, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സൽകീർത്തി നമ്മളെന്നും ഉയർത്തി നിർത്തിയില്ലേ. എവിടെ അള്ളാഹുവിനെ പറയുന്നോ അവിടെ മുത്തുനബിയുണ്ട്. തിരുനബിയെ പറയാതെ പ്രശംസിക്കാതെ മുന്നോട്ട് പോകാൻ ഒരാൾക്കും കഴിയില്ല. എവിടെയും തിരുനബിയെ പറയുന്നുണ്ട്. ആ നിലയിൽ മൂന്ന് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തത് എടുത്തു പറഞ്ഞിട്ട് ഇനി മൂന്ന് പ്രസ്താവനകൾ അള്ളാഹു തആല പറയുകയാണ്. നമ്മൾ ആമുഖമായി പറഞ്ഞു, ഈ സൂറത്ത് തിരുനബിക്ക് ആശ്വാസം പകരാൻ വേണ്ടി ഇറക്കിയതാണ്. മക്ക കാഫിരീങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ വല്ലാതെ പൊറുതിമുട്ടുന്ന സമയത്ത് ഒരു ആശ്വാസത്തിന് വേണ്ടി ഇറക്കുകയാണ്. അവിടെ മുത്തുനബി പറയുന്നു, അള്ളാഹു തആല പറയുന്നു, ഒന്നാമത്തെ റബ്ബിൻ്റെ പ്രമേയം അതാണ്, പ്രസ്താവന അതാണ്. തീർച്ചയായും ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഇപ്പോൾ അങ്ങ് കാഫിരീങ്ങളിൽ നിന്ന്, സത്യനിഷേധികളിൽ നിന്ന് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വഴിമാറിപ്പോകും, എളുപ്പം കടന്നു വരും. വീണ്ടും അള്ളാഹു തീർച്ചപ്പെടുത്തി പറയുകയാണ്, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അതൊക്കെ ശക്തമായ ശൈലിയിലാണ് അള്ളാഹു പറയുന്നത്. ഫഇന്ന മഅ ളീഖി ഫറജ, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരു തുറസ്സുണ്ട്, രക്ഷയുണ്ട്. വമഅ ശിദ്ദത്തി മഖ്റജ, എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടലുണ്ട്, സലാമത്തിൻ്റെ വഴിയുണ്ട്. ഈ ആയത്തിലൂടെ എന്താ സൂചന നൽകുന്നത്? ലാ തയ്അസ് യാ റസൂലല്ലാഹ്, അബീബായ തങ്ങളെ ഒരിക്കലും അങ്ങ് നിരാശരാകരുത്. വലാ തഖ്ലക്, ഉത്കണ്ഠയിലേക്ക് പോകണ്ട. ബിമാ തുആനീഹി മിനൽ കുഫാരിൽ ഫുജ്ജാർ, തോന്നിവാസികളായ അവിശ്വാസികളിൽ നിന്ന് അങ്ങ് നേരിടുന്ന പ്രയാസങ്ങൾ കണ്ടിട്ട് അങ്ങൊരിക്കലും ഉത്കണ്ഠയിലേക്ക് പോകണ്ട. മറിച്ച് ഫസ്ബിർ അല അദിയതിഹിം, അവരുടെ ബുദ്ധിമുട്ടലുകൾ, അവരുടെ പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ അങ്ങ് ക്ഷമിക്കണം. അവർ അങ്ങയെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഫസ്ബിർ, ക്ഷമിച്ചോളണം. കാരണം വഹാദിഹിൽ അദിയത്തു വശദാ ഇതു ലാത്തൂൽ, ഈ ബുദ്ധിമുട്ടിക്കലും
ഈ പ്രയാസങ്ങളൊന്നും അധികകാലം നീണ്ടു നിൽക്കുകയില്ല. ആ പ്രയാസങ്ങളെയെല്ലാം തിരുനബി നേരിട്ടതും ഈ വലിയ വജ്രായുധം കൊണ്ടാണ്, ക്ഷമ എന്ന് പറയുന്ന വജ്രായുധം. ആ ക്ഷമ കൊണ്ട് എവിടെയും മുത്തുനബി ഉപദേശിച്ചിട്ടുമുണ്ട്. ഇസ്ലാമിലെ ആദ്യ ഷഹീദ് ബിവി സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. സുമയ്യ, യാസിർ, അമ്മാർ റളിയല്ലാഹു അൻഹും പ്രയാസങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, യാസിർ കുടുംബം, യാസിറിൻ്റെ ഭാര്യയാണ് സുമയ്യ, അവരുടെ മകനാണ് അമ്മാർ, ആ കുടുംബം ഷഹാദത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ പ്രയാസമനുഭവിക്കുമ്പോൾ അവർക്കരികിലൂടെ മുത്തുനബി നടന്നിട്ട് പറഞ്ഞത് സ്വബ്റൻ ആല യാസിർ, സ്വബ്റൻ ആല യാസിർ, ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നാണ്. ഫഇന്ന മൗഇദകുമുൽ ജന്ന, തീർച്ച നിങ്ങൾക്കുള്ള വാഗ്ദത്തം സ്വർഗമാണെന്ന്. ആ ഒരു ആയുധമാണ് തിരുനബിയോടും അള്ളാഹു പറയുന്നത്, ക്ഷമിക്കണം. ഫസ്ബിർ അല അദിയത്തിഹിം, അവരുടെ ഭാഗത്തിരുന്ന് വരുന്ന പ്രയാസങ്ങൾക്കുമേൽ ക്ഷമിക്കണം, കാരണം ഇതൊന്നും നീണ്ടു നിൽക്കുകയില്ല. വൽ ഫറജു ഖരീബ്, ഈ ഞെരുക്കങ്ങളിൽ നിന്നുള്ള രക്ഷയും അതിൽ നിന്നുള്ള തുറസ്സുമൊക്കെ അടുത്താണ്. വൻ നസ്റു അഖീദ്, സഹായം തീർച്ചയാണ്, അത് കിട്ടും. കാരണം ഫഇന്ന മഅല്ലൈഖി ഫറജ, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്. വമഅശിദ്ദത്തി മഖ്റജ, പ്രയാസത്തോടൊപ്പം രക്ഷാ മാർഗമുണ്ട്. എപ്പോൾ ഇദാ തദർഅത ബിസ്സബർ, അതിനെ മുഴുവനും ക്ഷമ കൊണ്ട് അങ്ങ് പ്രതിരോധിച്ചാൽ, പ്രതിരോധ നടപടി ക്ഷമയിലൂടെ നടത്തിയാൽ, അതോടൊപ്പം വത്തവക്കുലി അലല്ലാഹ്, അള്ളാഹുവിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ആ രൂപത്തിൽ നീങ്ങിയാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമുണ്ടെന്ന് മാത്രമല്ല, അള്ളാഹു ആ വലിയ പരിഹാരം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് പ്രയാസപ്പെടുത്താൻ മുമ്പിൽ നിന്നവർ പിന്നീട് കാൽക്കൽ വന്ന് മാപ്പിരന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ശബ്ദം എല്ലാ ഭാഗങ്ങളിലും മുഴങ്ങിയെത്തിയിട്ടുണ്ട്. വാളുകൊണ്ടോ സംഘടനകളിലൂടെയോ അല്ല ഇതൊന്നും പ്രചരിച്ചത്, മറിച്ച് ഈ പറയപ്പെട്ട നല്ല നല്ല സ്വഭാവ ഗുണങ്ങളിലൂടെയാണ്. ക്ഷമ കണ്ട് അതിൽ അത്ഭുതപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്ന് ആളുകളുണ്ട്. ആ മേഖലയിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. വൽ ആയാത്തു, ഈ പറഞ്ഞ ആയത്തുകൾ, തർഷുദു, അവകൾ സൂചന നൽകുന്നു, നിർദ്ദേശം നൽകുന്നു, ഇല അന്നൽ മുസ്ലിം, തീർച്ചയായും ഒരു മുസ്ലിം, യജ്ബു അലൈഹി, അവന് നിർബന്ധമാണ്, അയ്യ തഹല്ല ബിസ്വബരി വൽ ഹിൽമ, സഹനവും ക്ഷമയും ശീലിക്കൽ. മഹ്മാ ഖാസ മിൻ ശദായിദ വ മസായിബ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുമ്പോഴൊക്കെ ക്ഷമയും സഹനവും ആയുധമായി സ്വീകരിച്ചോളണം. ഫൻഷിറാഹു സ്വദിരിൽ മുഅ്മിനി, വിശ്വാസിയുടെ മനസ്സിന് കിട്ടുന്ന ഈ ഒരു വിശാലത, ലി തഹമ്മുലിൽ അദാ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രയാസങ്ങളൊക്കെ സഹിക്കാനുള്ള ആ രൂപത്തിൽ കിട്ടുന്ന വിശാലത, നിഅ്മത്തുൻ അളീമ, അത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം സിദ്ധിച്ചവരാണ് ദീനിൻ്റെ വഴിയിൽ ചലിച്ച മുൻഗാമികളായ എല്ലാവരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അജബൽ ലിയംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ ഗൗരവമാണ്, അത്ഭുതമാണ്. അജബ, അത്ഭുതം തന്നെയാണ്, ലിയംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ്റെ ഏതു കാര്യങ്ങളും അവന് ഖൈറാണ്, ഉത്തമമാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്ക് അവകാശപ്പെടാനില്ല. ഇന്ന സ്വാബത്തുഹു സറാ, അവന് വല്ല സന്തോഷവും വന്നാൽ, ശക്കർ, അവൻ നന്ദി ചെയ്യും. സന്തോഷം കിട്ടുമ്പോൾ അനുഗ്രഹദാതാവായ പടച്ചവൻ അവൻ ഓർക്കും, അതിൽ നന്ദി ചെയ്യും. സൃഷ്ടികളിൽ നിന്നാണെങ്കിലും സ്രഷ്ടാവിനെയും ഓർക്കും, സൃഷ്ടികളെയും ഓർക്കും, അവർക്ക് നന്ദി ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറായി മാറുന്നു. വൈന സ്വാബത്തുഹു ദറാ, വല്ല പ്രയാസങ്ങളും വരികയാണെങ്കിൽ, സ്വബർ, അതിലവൻ ക്ഷമിക്കുന്നു. അത് ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും ക്ഷമിക്കുമ്പോൾ ഫകാന ഖൈറൻ ലഹു,
അതും അവന് ഖൈറായി ഭവിക്കുന്നു. നമ്മളൊക്കെ ശീലിക്കേണ്ട വല്ലാത്തൊരു ആയുധം കൂടിയാണ് ഈ പറഞ്ഞത്. എന്തനുഗ്രഹം കിട്ടുമ്പോഴും തന്ന റബ്ബിനെയും കാരണക്കാരായ മറ്റാരെങ്കിലും ഉണ്ടോ അവരൊക്കെ ഓർക്കണം, നന്ദി ചെയ്യണം. പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ക്ഷമിക്കുകയും വേണം. അള്ളാഹു വിശാല മനസ്സ് തരട്ടെ. സൂറത്തിൻ്റെ അവസാനം ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അടുത്ത പ്രസ്താവന രണ്ട് കാര്യങ്ങൾ അള്ളാഹു അടുത്ത് നിർദ്ദേശിക്കുകയാണ്. ആദ്യം പറഞ്ഞു ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ രക്ഷയുണ്ട്, വലിയ വിജയം അള്ളാഹു താര കാണിച്ചു തരുന്നു. ശേഷം പറയുന്നു ഫൈദാ ഫറവത്ത ഫൻസബ്, നബിയെ ആരെന്ത് വിമർശിച്ചാലും കളിയാക്കിയാലും ഒന്നും മൈൻഡ് ചെയ്യരുത്, മറിച്ച് ഒരു പ്രവർത്തനത്തിൽ നിന്ന് അങ്ങ് വിരമിച്ചാൽ ഫൻസബ് അടുത്ത ഒന്നിൽ പ്രവേശിക്കണം, വെറുതെ ഇരിക്കരുത്. ഫൈദാ ഫറവത്ത മിൻ ഉമൂരി ദഅവ, ദഅവത്തിൻ്റെയും വമഷാഗലിഹ അതിൻ്റെ ശുഗലുകളിൽ നിന്നും അങ്ങ് വിരമിച്ചു കഴിഞ്ഞാൽ ഫഖും അങ്ങ് എഴുന്നേൽക്കണം, വിശ്രമിക്കരുത്, മറ്റു ക്ഷീണമായി കിടക്കരുത്, ജാഗരൂകരാകണം. വജ്തഹിദ് ഫി ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി നല്ലോണം അധ്വാനിക്കണം. വൈലാ റബ്ബിക ഫർഗബ്, ശേഷം അള്ളാഹു പറഞ്ഞു അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അങ്ങ് താല്പര്യത്തോടെ മടങ്ങണം. ഫർഗബ് ഫി സവാബില്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ നല്ലോണം ആഗ്രഹം ചെലുത്തണമെന്ന്. ഫൈദാ ഫറഗത്ത ഫൻസബ് എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് വിശദീകരണങ്ങളുണ്ട്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കണം. നിസ്കാരം കൊണ്ട് ആ രൂപത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതണം. ഒരു പ്രവർത്തനം ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതാണ് നമ്മളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ടത്. വെറുതെ ഇരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു റജുലൻ ബത്താൽ, വെറുതെ ഇരിക്കുന്നയാളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. മഹാന്മാർ പഠിപ്പിച്ചു വെറുതെ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും ദുനിയാവിനോ ആഖിറത്തിനോ ഒക്കെ ഹൈറ് കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. ഫൈദാ ഫറഗത്ത ഫൻസബ്, ഒരു പ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ചാൽ അടുത്തിൽ പ്രവേശിക്കണം. വൈലാ റബ്ബിക ഫർഗബ്, എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിക്കണം. യഴിനി, ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈദാ ഫറഗത്ത മിൻ മുഹിമ്മത്തിൻ ദുന്യവീയത്തിൻ ഔ ദഅവിയ, ദുന്യവിയായ ഭൗതികപരമായതോ അല്ലെങ്കിൽ പ്രബോധനപരമായ മുഖ്യമായ കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ ഫലാ തുളയ്യൽ ഔഖാത്ത കസുദ, വെറുതെ അലസമായി അങ്ങയുടെ സമയത്തെ നശിപ്പിക്കരുത്. മറിച്ച് ബൽ അങ്ങ് ജാഗരൂകരായി കും എഴുന്നേറ്റ് നിൽക്കണം. വജ്തഹിദ് ഫിൽ ഇബാദത്തി നിഷീത, താല്പര്യത്തോടെ ഉന്മേഷവാനായി ഇബാദത്തിൽ ആരാധനകളിൽ മുഴുകണം. വഅഖ്ലിസ് ലിറബ്ബിക അന്നിയ, അങ്ങയുടെ റബ്ബിനെ ഉദ്ദേശിച്ച് അങ്ങയുടെ നിയ്യത്തൊക്കെ ആത്മാർത്ഥപരമാക്കണം. വലാ തർഗബ് ബി അഅമാലിക, പ്രവർത്തനങ്ങൾ കൊണ്ടൊരിക്കലും പ്രതീക്ഷിക്കരുത്. ഇല്ലാ ഫീ റിള്ളാഹി വഹ്ദ, അള്ളാഹുവിൻ്റെ പൊരുത്തമല്ലാതെ. കാരണം ഫഇന്നഹു തആലൽ ഹഖീഖു ബിത്തവജ്ജുഹ്, അവനാണ് അവനിലേക്കാണ് മുന്നിടൽ കൊണ്ട് ഏറ്റവും യോജിച്ചത്. കൊണ്ട് താണുകേണു പറയാൻ അള്ളാഹുവാണ് ഏറ്റവും അഭിമാനി അഭികാമ്യം. അതുകൊണ്ട് അവനിലേക്ക് മടങ്ങണം. ഈ ഒരു നിർദ്ദേശമാണ് സൂറത്തു ശർഹ് തരുന്നത്. അവസാനം നടത്തിയ മൂന്ന് പ്രസ്താവനകൾ: ഒന്ന്, ഞെരുക്കങ്ങൾ വരുമ്പോൾ മനസ്സുടുങ്ങരുത്, ക്ഷമിച്ച് കൈകാര്യം ചെയ്യണം, എല്ലാം മാറിക്കിട്ടും. രണ്ടാമത്തേത്, എന്തു പ്രവർത്തനങ്ങൾ ചെയ്താലും അത് കഴിഞ്ഞാൽ അടുത്ത ഒന്നിൽ പ്രവേശിക്കണം. മൂന്നാമത്തേത്, ഏതു പ്രവർത്തനങ്ങളിലും റബ്ബിൻ്റെ പ്രതിഫലം കാംക്ഷിക്കണം, അതുമാത്രമായിരിക്കണം അജണ്ട. അള്ളാഹു ഈ സൂറത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരട്ടെ, പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂലാക്കി തരട്ടെ. അതിൻ്റെ ബറക്കത്തുകൊണ്ട് സ്വർഗം നേടുന്നവരിൽ അള്ളാഹു നമ്മെ കൂട്ടിത്തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.